എല്ലാവർക്കും അത്യുഷ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷമാണല്ലേ ഇന്നൊരു വീഡിയോ ആയിട്ട് വരുന്നത്. കുറച്ച് ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാൻ പറ്റാതിരുന്നത്. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളുടെ ഇടയിലുള്ള ചില ആളുകളുടെയും ഒരു വലിയ പ്രശ്നമാണ് കഴുത്തിലെ കറുത്തപാട്. അതായത് കഴുത്തിലെ കറുത്തപാട് മാറ്റാൻ ഒരുപാട് പൊടിക്കൈകൾ നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അപ്പം ഞാൻ ഇന്ന് അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ കഴുത്തിലെ കറുത്തപാട് മാറ്റാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഞാനും അതുപോലെ തന്നെ എൻ്റെ നാത്തൂനൊക്കെ യൂസ് ചെയ്ത് എന്നാൽ എഫക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളായിട്ടത് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ സ്ത്രീകൾക്ക് കഴുത്തിൽ കറുത്ത പാട് വരും. ആ സമയങ്ങളിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതായത് ഞാൻ പ്രഗ്നൻസിയുടെ സമയത്തും യൂസ് ചെയ്തിരുന്നു ഇതുപോലെ കഴുത്തിലെ കറുത്ത പാട് മാറ്റാനായിട്ട്. അതേപോലെ തന്നെ നാത്തൂനും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. അതായത് നമ്മൾ നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഒരു രണ്ടോ മൂന്നോ സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഈ ഒരു കറുത്തപാട് മാറ്റാനായിട്ട്. അതും ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാനും പറ്റും. അപ്പോൾ നിങ്ങൾ റിസൾട്ട് തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അപ്പോൾ എന്നും പറയാറുള്ള പോലെ ഇതുവരെയായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കണിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് വരുമ്പോൾ നമുക്ക് അപ്പം തന്നെ വീഡിയോ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിനി വേഗം വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്യൂട്ടി ടിപ്പിന് പ്രധാനമായിട്ടും വേണ്ടത് പുളിങ്ങയാണ്. അപ്പോൾ പുളിങ്ങ ഉണ്ടെങ്കിൽ എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 3 പുളിങ്ങ വരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പുളിങ്ങ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ നല്ല ക്ലിയർ ആക്കാനും ഗ്ലോ തരാനും ഒക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമ്മളിവിടെ പുളിങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞപ്പൊടിയാണ്, ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എടുക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് പുളി പിഴിഞ്ഞൊന്ന് ഒന്നിങ്ങനെ ഞെരടി എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെള്ളം ഒരു ബൗളിലെടുത്തിട്ട് അതിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പുളിങ്ങ ഒന്നിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഞെരടുകയാണ്. നമ്മൾ കറിയൊക്കെ കൊഴിക്കില്ല അതുപോലെ. എന്നിട്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ബാക്കി സംഭവങ്ങളൊക്കെ ചേർക്കുക. അപ്പോൾ ഇതാ വെള്ളത്തിൽ നമ്മൾ കുറച്ച് പുളിങ്ങ നന്നായിട്ട് ഞെരടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഞാനിവിടെ 2 സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവില്ലേ, രാത്രി ഷൂട്ട് ചെയ്യണം അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അരിപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മാത്രം മതിയെങ്കിൽ ഈ 2 ഇൻഗ്രീഡിയൻസ് തന്നെ ധാരാളമാണ്. മഞ്ഞപ്പൊടി ഞാൻ പറഞ്ഞല്ലോ ഓപ്ഷണലാണ്, നിങ്ങളുടെ സ്കിന്നിന് പറ്റുമെങ്കിൽ അലർജിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞപ്പൊടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞപ്പൊടി സ്കിപ്പ് ചെയ്യാം. പക്ഷേ അരിപ്പൊടിയും പുളിയും എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് എനിക്ക് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് 3 കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഡയറക്റ്റായിട്ട് നമുക്കിനി നമ്മുടെ നെക്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് നല്ലൊരു അടിപൊളി ഇതാട്ടോ, നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു റെമഡിയാണിത്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതായത് നമ്മുടെ വാളംപുളിയും അതേപോലെ തന്നെ അരിപ്പൊടിയും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി മിക്സ് ചെയ്തതാണിത്. മഞ്ഞപ്പൊടി ഓപ്ഷണൽ ആട്ടോ, നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ സ്കിന്നിന് പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ മഞ്ഞപ്പൊടി ചേർത്താൽ മതി. അപ്പോൾ അത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളുടെ കഴുത്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മളിത് ആ ഒരു നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മിക്സാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ എടുത്തിട്ട് നമ്മളുടെ നെക്കിൽ നന്നായിട്ടൊന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കുറച്ച് സമയമെടുത്ത് നിങ്ങൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ നമ്മൾ സ്ക്രബ് ചെയ്യുന്ന പോലെ നന്നായിട്ടൊന്ന് കഴുത്തിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു 20 മിനിറ്റ്സിന് ശേഷം നിങ്ങളിത് വാഷ് ചെയ്യുക. നല്ല റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾ ഒരാഴ്ച നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളതിൻ്റെ റിസൾട്ട് കമൻറ്റ് സെക്ഷനിൽ പറയുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.